ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബിയർ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബിയർ ഓപ്പിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ബിയർ ഓപ്പി എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫാബ്രിക് പെയിന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ വൈറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ രണ്ടര എടുത്തേ ഉള്ളൂ. വൈറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഫാബ്രിക് പെയിന്റിന്റെ വൈറ്റ് കോട്ടാണ് നമ്മൾ ഫസ്റ്റ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഫാബ്രിക് പെയിന്റ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഒരു ബ്രഷ് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് കോട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ കാണാൻ ചെറിയ ഗ്യാപ്പുകളൊക്കെ. ഇപ്പം നമ്മളിവിടെ സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ അത് ഫില്ലായി കിട്ടും. അപ്പം നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പം ഇതടിക്കുമ്പോൾ നല്ല ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫില്ല് ചെയ്ത് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ രണ്ട് കോട്ട് ഫാബ്രിക് പെയിന്റ് വൈറ്റ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെയിൻ്റ് ഒക്കെ ഉണങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ കുപ്പിയുടെ അറ്റത്തുള്ള ഇതുപോലെ നിൽക്കുന്ന പെയിൻ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി നമ്മുടെ ബ്രഷ് എടുക്കാം. അതിൻ്റെ മൂടുഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തുള്ള പെയിൻ്റൊക്കെ ഒന്ന് ഉരച്ച് കളയാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരച്ചെടുക്കുമ്പോൾ അടിഭാഗത്ത് തട്ടാതെ നോക്കണം. അപ്പോൾ മേൽഭാഗത്തെ മാത്രം പെയിൻറ് പോകുന്ന രീതിയിൽ വേണം ഉരച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു മാർക്കർ വേണം. അതായത് പെർമനൻ്റ് മാർക്കാണ് വേണ്ടത്. അതിൻ്റെ ഒരു ബ്ലാക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് പെർമനൻ്റ് മാർക്കർ വേണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പാറ്റേൺ വരയ്ക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ്. ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ഇതുപോലത്തെ നമുക്ക് പല വലുപ്പത്തിലായിട്ട് ഈ ഒരു കുപ്പിയിൽ പല ആംഗിളിൽ വരച്ചെടുക്കാം. ചെറിയ വളവൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പല പല രീതിയിൽ അങ്ങ് വരച്ചെടുക്കുക. ഏകദേശം ഒരു ഈ ഒരു ഷേപ്പിൽ പാറ്റേൺ വരുന്ന രീതിയിൽ വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് തമ്മിൽ ടച്ചാവാതെ നോക്കണം. ഏകദേശം ചെറിയൊരു സ്പേസ് ഉള്ളിൽ കാണാൻ പാകത്തിന് വരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഈ ഒരു കുപ്പി ഫുള്ളായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ ആ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് മാർക്കർ കൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം. അതായത് ഈ ഔട്ടർ വരച്ചേക്കുന്ന ഉൾഭാഗം നമ്മൾ മാർക്കർ ഉപയോഗിച്ച് ഈ ബ്ലാക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതാണ് അപ്പോൾ നമ്മുടെ അടുത്ത പണി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ച ഓരോ ഫ്രെയിമിനുള്ളിലും ഇതുപോലെ ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇത് നമ്മൾ പെർമനൻ്റ് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. സാധാ ഒരു നോർമൽ മാർക്കർ ഉപയോഗിച്ചാൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനിയിപ്പോൾ പെർമനൻ്റ് മാർക്കർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ് ബ്ലാക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ പാറ്റേണൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്ത് അടിപൊളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വാർണിഷ് നമുക്ക് അടിച്ചു കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ല തിളങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വാർണിഷ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കുറേശ്ശെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഫില്ലാവുന്ന രീതിയിൽ തന്നെ നോക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കുപ്പിയുടെ അടിഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കമത്തി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുപ്പി ഇതുപോലെ അടിപൊളിയായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുപ്പിയുടെ അറ്റത്ത് ഇതുപോലെ ഒരു വൈറ്റ് നൈലോൺ നൂൽ വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നൂല് ചുറ്റിക്കഴിഞ്ഞാൽ നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നൂല് പിന്നീട് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫെവിക്കോള് മൊത്തത്തിൽ ഒന്ന് തൂത്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കുപ്പിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരെ കുപ്പിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് വീട്ടിലെ റൂമിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ നെക്സ്റ്റ് കാണാം. ബൈ.